നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇങ്ങനെ സംശയിക്കുന്നവരുടെ കൂടെ ജീവിക്കാനേ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ ഇത് കാർത്തിക്കിനോട് തുറന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ. മടുത്തു എനിക്ക്. നീ പൂങ്കണ്ണീര് തൂകാനും മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരമ്മായിയമ്മയുടെ മേലെങ്കിൽ ഞാൻ ഇതേവരെ എടുത്ത് അണിഞ്ഞിട്ടുമില്ല. ഞാനത് അണിഞ്ഞാലാണ് പ്രശ്നം. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. മൈഥിലിയുമായിട്ട് ഉടനെ നാടുവിടുന്നു. ഈ കാർത്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കുക? ആകെ അസ്വസ്ഥമായല്ലോ മനസ്സ്. ഒരു വിവരമില്ലല്ലോ രാജലക്ഷ്മി. എന്ത് വിവരം? അല്ല, നന്ദിനിയെയും മീനാക്ഷി കൊച്ചിനെയും കാർത്തി കണ്ടെത്തിയൊന്നും അറിയില്ലല്ലോ. കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. അതെന്റെ വിഷയമല്ല. അത് നിന്റെ വിഷയമല്ല നീ പറയും, പക്ഷേ അത് നിന്റെ വിഷയം തന്നെയാ. മനസ്സ് കലങ്ങുന്ന തീരുമാനങ്ങൾ നീ എടുക്കും, പിന്നെ ആരും അറിയാതെ നീ ഇരുന്ന് കരയും. എന്റെ പ്രാണന്റെ പകുതിയായവളെ എനിക്കറിയില്ലേ. പിണങ്ങരുതെന്ന പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയ ജീവിതമാണെങ്കിലും ഇടങ്ങിയും പിളങ്ങിയും എത്ര കാലമായി ജീവിക്കുന്നു. നിന്റെ വികാര വിചാരങ്ങളും നിന്റെ മനോവ്യാപാരങ്ങളും എനിക്ക് മനഃപാഠമാണ്. നിന്റെ മനസ്സിപ്പോ കാലവർഷത്തിലെ കലങ്ങിമറിയുന്ന പുഴപോലാണെന്ന് എനിക്കറിയാം. അത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അവളെ സ്നേഹിച്ച പോലെ ആരും അവളെ സ്നേഹിച്ചു കാണില്ല. ഞാൻ അരുതെന്ന് പറഞ്ഞതൊക്കെ അവള് ചെയ്തു. ഞാൻ തെറ്റെന്ന് പറഞ്ഞതൊക്കെ അവളുടെ ശരികളായിരുന്നു. പിന്നെ പിന്നെ നുണകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവളെന്നെ വെല്ലുവിളിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്റെ ശത്രുക്കളെ അവളെ മിത്രങ്ങളാക്കിയപ്പോ എനിക്ക് സഹിക്കാനാവോ? മകനെ മനസ്സിൽ നിന്ന് പടികടത്തി വിട്ട് നീറി നീറി ജീവിക്കുന്ന ഒരു അമ്മയാ ഞാൻ. മകളായി കരുതിയവളെയും പടിയിറക്കി വിട്ടു. ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ എനിക്ക് തരും. വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിച്ചു നിൽക്കാനൊക്കെ നിനക്ക് പറ്റും, പക്ഷേ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നന്ദിനി നിനക്ക് മറക്കാൻ പറ്റുമോ? നിന്നോടൊരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞുമകളെ നിനക്കിനി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? രാജലക്ഷ്മി, 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 എനിക്ക് രാജലക്ഷ്മി, നിനക്കൊന്നുമില്ല. സാവിത്രി, മാലതി, നിനക്കൊന്നുമില്ല. ആരുമില്ല ഇവിടെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നിനക്കൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം.
സത്യശീല വണ്ടി ഇറക്ക്. എന്റെ അമ്മയാ. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഏതായാലും ഇഞ്ചക്ഷനും മരുന്നും കുറിച്ചിട്ടുണ്ട്. അത് കഴിയട്ടെ. ശരി, താങ്ക് യു. സാവിത്രി. എന്താ സാവിത്രി, അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? അമ്മ ഇപ്പൊ ഇരിക്കയല്ല, കിടക്കുക. അമ്മയുടെ വിശേഷങ്ങൾ അറിയാനാണോ ഇങ്ങനെ പരക്കം പാഞ്ഞു ഓടിയെത്തിയത്? അമ്മയെ ഞാനൊന്ന് കണ്ടോട്ടെ സാവിത്രി? അമ്മയുള്ള പരിസരത്ത് പോലും നിങ്ങൾ വന്നേക്കരുത്. നിങ്ങൾ കാരണമാ എന്റെ അമ്മ ഹോസ്പിറ്റലായത്. സാവിത്രി മിണ്ടരുത്. നിങ്ങൾ ആശുപത്രിയിൽ വന്നിട്ടേ ആവശ്യമില്ലാതെ ഷോ കാണിച്ചാലേ അടിച്ച് ഞാൻ പുറത്താക്കും. അമ്മയുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവള് വന്നിരിക്കുന്നു. സ്വന്തം മക്കളെക്കാൾ അമ്മ സ്നേഹിച്ചതേ നിന്നെയാ. പരിശുദ്ധയായ നന്ദിനി എന്ന പരിവേഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച നാടകം കണ്ട് അമ്മ മയങ്ങിപ്പോയി. ഒടുവിലല്ലേ നിങ്ങളുടെ തനി സ്വഭാവം അമ്മ മനസ്സിലാക്കിയത്? നിങ്ങളെ ഇത്രയും സ്നേഹിച്ച അമ്മയോട് ഇത്രയും ക്രൂരത നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? സാവിത്രി, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വേഗം പോയിക്കോളാം. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാള് ചതിച്ചതുപോലെ ഇനി എന്റെ അമ്മയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കണ്ണീര് കണ്ട് നൊന്തു പെറ്റ മൂത്ത മകനെ ഇരിക്കപ്പെടും വെച്ചിട്ട് നിങ്ങളെ ദത്തെടുത്തവളാ എന്റെ അമ്മ. മറ്റു മക്കളായ ഞങ്ങൾ ആരും നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാനാ അമ്മ നിന്നെ ദത്തെടുത്തത്. ആ അമ്മയാ നീ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. നീ അമ്മ തോൽപ്പിക്കാൻ നടക്കുന്നു. അതിന് നീ കണ്ട ആയുധം അമ്മ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന ആ മാധുരിയുടെ മകളെ. നീ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോലും നശിച്ച് ദ്രവിച്ചു പോകും. സാവിത്രി, ദൈവത്താൽ ശപിക്കപ്പെട്ടവളാ നീ. നീ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. പോയിക്കോ. എന്റെ അമ്മയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പോകൺമുന്നീന്ന് നശിച്ചവള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.